ഹായ് ഹലോ, നമുക്കിന്ന് വാഴച്ചുണ്ട് തോര ഉണ്ടാക്കിയെടുക്കാം. വാഴച്ചുണ്ടും വൻപയറും. നീ വാഴച്ചുണ്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ കറ പോയി കിട്ടും. ഒരു 10 മിനിറ്റ് വെള്ളത്തിട്ട് വെച്ചാൽ മതി. ഇനി ഞാൻ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൻപയർ കുക്കറിലിട്ടൊരു ഒറ്റ വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒറ്റ വിസിലടിച്ചാൽ മതി. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു, കടുകിട്ട് കൊടുത്തു. ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴച്ചുണ്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, തീരെ വേവില്ലാത്തതാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 മിനിറ്റോളം ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോസ് കിച്ചൻ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ അതാ മൂടി തുറന്ന് നോക്കി, നമ്മുടെ വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളും ടേസ്റ്റിയുമാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.